ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയ നിയമ പൗരോഹിത്യവും സഭാപരിപാലന ക്രമവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ പഠന പരമ്പരയുടെ 52 എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാറ്റിനുപരിയായി ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഈ വിഷയം എൻ്റെ പ്രേക്ഷകരിലെത്തിക്കുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ മഹാകരുണയ്ക്ക് ആയി ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുവൈറ്റിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനും വിശേഷാൽ സന്തോഷ് തോമസിനോടുമുള്ള എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലെ പ്രക്ഷേപണം ചെയ്യുന്ന ആർവസ് ടി വിയുടെ ഭാരവാഹികളോടും പ്രവർത്തകരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഒരു പ്രാവശ്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ 52 എപ്പിസോഡിൽ പ്രധാനമായും പറയുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. മൂപ്പന്മാരുടെ ഭരണക്രമത്തിൻ്റെ സ്ഥാനത്ത് പാസ്റ്റർ ഭരണം നടപ്പിലാക്കിയ കാരണത്താൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാമായിരുന്നു, എന്തെല്ലാമാണ് ആ കാരണത്താൽ തന്നെ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും അനുഭവിക്കേണ്ട ദോഷങ്ങൾ എന്ന കാര്യം ആണിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രധാനമായ കാര്യം ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ഒന്ന്, പാസ്റ്റർ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത ദൈവം ഒരു കുടുംബ മാതൃകയിൽ സൃഷ്ടിച്ച ദൈവസഭ ഒരു കമ്പനിയുടെ മാതൃകയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ സവിസ്തരമായി പറയുകയുണ്ടായി. രണ്ടാമത്തെ മുഖ്യ ന്യൂനത വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ വളർച്ച മുരടിപ്പിക്കുന്നതാണ് പാസ്റ്റർ ഭരണം. മൂന്നാമത്തെ ദോഷഫലം എന്ന് പറയുന്നത് പെന്തക്കോസ്തു സഭകളുടെ സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുന്നതാണ് പാസ്റ്റർ ഭരണം. പെന്തക്കോസ്തു സഭകളുടെ സാമ്പത്തിക ശേഷി, സാമ്പത്തിക വളർച്ച പാസ്റ്റർ ഭരണം എങ്ങനെയാണ് മുരടിപ്പിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. ഈ ക്രൈസ്തവ സഭകളിൽ കർത്താവിൻ്റെ വേദനയ്ക്ക് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് പെന്തക്കോസ്തു വിശ്വാസികൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് മുൻപന്തിയിൽ മറ്റേ ഏതെങ്കിലും സഭാവിഭാഗങ്ങളില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പെന്തക്കോസ്തു വിശ്വാസികൾ കൂടുതലായി പണം മുടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെ രക്ഷയിലേക്ക് നയിച്ച ആ രക്ഷാസന്ദേശത്തിൻ്റെ മഹത്വം അവർ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ്. ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് പെന്തക്കോസ്തു വിശ്വാസികൾ പരപ്രേരണ കൂടാതെ തന്നെ സഭയിൽ പണം മുടക്കുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് സുവിശേഷത്തോടുള്ള സ്നേഹം കൊണ്ടും സുവിശേഷത്തോടുള്ള താല്പര്യം കൊണ്ടും സുവിശേഷ പ്രചരണത്തിൽ കൂടെ അവർക്ക് ലഭ്യമാകുന്ന ആ സന്തോഷവും അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലവും ഒക്കെ ചിന്തിക്കുമ്പോൾ യാതൊരു പരപ്രേരണയുമില്ലാതെ മനസ്സോടെ കൊടുക്കുവാൻ പെന്തക്കോസ്തു വിശ്വാസികൾ തയ്യാറാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അനുഭവിച്ചറിഞ്ഞ രക്ഷയുടെ മഹത്വമാണ്. മാർത്തോമാ യാക്കോബായ സഭകളിൽ അല്ലെങ്കിൽ പട്ട സഭകളിൽ പ്രതിമാസം ഒരു 300 രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി സഭയിൽ കൂടുതൽ കൊടുക്കുന്നവരുടെ പട്ടികയിൽപ്പെടും. ഒരു 300 രൂപ ഇവിടെ ഓർത്തഡോക്സ് സഭയിലോ ഒരു മാർത്തോമാ സഭയിലോ ഒക്കെ ഒരു 300 രൂപ കൊടുക്കുന്ന ആൾ സാമാന്യം നന്നായി കൊടുക്കുന്ന ആളെ കൂടുതലാണ് പെടുന്നത്. എന്നാൽ പെന്തക്കോ സഭകളിൽ ഏറ്റവും കുറഞ്ഞു കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഈ 300-കാർ.
അതാ വ്യത്യാസം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, മറ്റുള്ള സഭകളെ പട്ടണ സഭകളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ കൊടുക്കുന്നവരാ പെന്തക്കോസ്തുകാർ, അതിന് യാതൊരു സംശയവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഒരു 350 രൂപ ശരാശരി ഒരു പട്ടത്തെ സഭകളിലെ വിശ്വാസികൾ മുടക്കുമ്പോൾ പെന്തക്കോസ്തിലെ ഒരു വിശ്വാസി ശരാശരി ഒരു 800 രൂപയെങ്കിലും മുടക്കുന്നു എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. കൂടാതെ പെന്തക്കോസ്തുകാരുടെ ചെറുതും വലുതുമായ എല്ലാ മീറ്റിങ്ങുകളിലും സ്തോത്രകാഴ്ച കൊണ്ട് കൊടുക്കും, കൺവെൻഷനുകളിൽ പ്രത്യേക പിരിവ് കൊടുക്കും, പിന്നെ കൺവെൻഷനുകളിൽ പ്രത്യേകമായി സ്തോത്രകാഴ്ച പിരിവ് കൊടുക്കും. വിശ്വാസികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിരിക്കുവാൻ വേണ്ടി ഈ കൺവെൻഷനുകളിൽ പാസ്റ്റർമാർ അവരുടെ ആവതാഴിയിലുള്ള എല്ലാ അറിവിൻ്റെയും അമ്പുകൾ പ്രയോഗിച്ച് എത്രയും കൂടുതൽ പണം ലഭിക്കുമോ അത്രയും ലഭിക്കുവാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ പണം കൊടുക്കുന്നവരാണ് പെന്തക്കോസ്തിലെ വിശ്വാസികൾ. എല്ലാറ്റിനുപരിയായി പെന്തക്കോസ്തിൽ ഈ പണം കൊടുക്കാതെ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയുമില്ല. പല വിധത്തിൽ നമ്മൾ പണം കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരാൽ നടത്തപ്പെടുന്ന ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകൾക്കും പെന്തക്കോസ്തിലെ വിശ്വാസികൾ പണം മുടക്കാറുണ്ട്. ശിശുപ്രതിഷ്ഠ മുതൽ ശവസംസ്കാരം വരെയുള്ള എല്ലാ ശുശ്രൂഷകളിലും, പാസ്റ്റർമാരാൽ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും പെന്തക്കോസ്ത് വിശ്വാസികൾ പണം മുടക്കാറുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഒരു കുടുംബം ഒരാളെ വിളിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് അതൊരു ഒരു ഒരു ധാരണയാണ്. അത് അങ്ങനെ കുറച്ച് ചെയ്യാറുണ്ട്. ഏത് തെറ്റുണ്ടെന്നല്ല പറഞ്ഞ്, ഞാൻ പറഞ്ഞു വരുന്ന കാരണം അവിടെ വ്യക്തിപരമായി കൊടുക്കുന്ന തെറ്റാന്നല്ല, പിന്നീട് പെന്തക്കോസ്തിലെ വിശ്വാസികൾ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിലാണെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ കൊടുക്കുന്നത് തെറ്റല്ല. വിശ്വാസികൾ മനസ്സോടെ കൊടുക്കുന്ന ഏത് കാര്യത്തിനും ദൈവം പ്രതിഫലം തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ മനഃപൂർവ്വദാനം എന്ന് പറയുന്ന ഒരു കൊടുക്കലുണ്ട് പെന്തക്കോസ്തിൽ. അങ്ങനെ കൊടുക്കുന്ന തുക ഇവിടെ പെടുത്തിട്ടില്ല. ഞാൻ പറയുന്ന 800 രൂപയും പന്നിട്ടില്ല. മനഃപൂർവ്വദാനമെന്ന് പറയുന്നത് അത് ആ വ്യക്തിയും ആ സഭാശുശ്രൂഷകൻ മാത്രം അറിഞ്ഞ കാര്യമാണ്. വിശ്വാസി കൊടുത്തു, അത് ആ സഭയിൽ കണക്കിൽപ്പെടാത്ത വിഷയങ്ങൾ അതൊക്കെ. ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിൽ തന്നെയും കൊടുക്കുന്ന വിഷയത്തിൽ പെന്തക്കോസ്തുകാർ വളരെ മുമ്പിൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ പെന്തക്കോസ്തു സഭകളിലെ ഈ സാമ്പത്തിക ശേഷി ഒരിക്കലും പച്ച പിടിക്കത്തില്ല. ഇത്രയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ തന്നെയും പെന്തക്കോസ്തിലെ കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് പെന്തക്കോസ്ത് സഭകളിലാണ്. ഒരിക്കൽ പോലും ഈ കൊടുക്കുന്ന വിഷയത്തിൽ ഈ പെന്തക്കോസ്ത് സഭകളിൽ ഇതിലെ ബുദ്ധിമുട്ട് പൊതുവെ ഉള്ള പല സഭകളിലും മാറത്തില്ല. ആ കാരണമാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ പല വിധത്തിലും കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിമാനപൂർവ്വദാനമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കുന്നവരാണ്. പക്ഷേ ഇവിടുത്തെ പെന്തക്കോസ്ത് വിശ്വാസികളിൽ പലരും കൊടുക്കുന്നത് ഈ ദൈവീക പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുക, ആ പദ്ധതി ഏറ്റവും സമർത്ഥമായി പ്രയോജനപ്പെടുത്തുന്നത് ഈ പെന്തക്കോസ്തു വിശ്വാസികളാണ്. എങ്ങനെ ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നത്? കർത്താവ് തന്നെ പറഞ്ഞ ഇക്കാര്യം, ഇതിനോട് ബന്ധപ്പെട്ടല്ല, ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്ന ആ വിഷയം നന്നായി പഠിച്ച് പ്രായോഗികത്തിൽ വരുത്തുന്ന ഒരു വിഭാഗക്കാരായി പെന്തക്കോസ്തു വിശ്വാസികൾ. സഭയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കൊടുക്കുന്നവരുണ്ട്.
സഭയിൽ സ്ഥാനവും പദവിയും നേടിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ബന്ധകുശാറുണ്ട്, വിശ്വാസികളുണ്ട്. തങ്ങളുടെ തെറ്റുകളെ വെള്ളപൂശാൻ വേണ്ടി കൊടുക്കുന്നവരുണ്ട്. പാഷന്മാർ തങ്ങളുടെ തെറ്റുകളെ ഒന്ന് വെള്ളപൂശി കൊടുക്കണം, അതിനുവേണ്ടി കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. പിന്നെ സഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടി കൊടുക്കുന്നവരുണ്ട്, അത്തരം വിശ്വാസികളുണ്ട്. അങ്ങനെ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരുണ്ടാക്കി സഭയിൽ തിളങ്ങി നിൽക്കാൻ ഈ അനീതിയുള്ള മാമോനെ ഉപയോഗിക്കും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ ഈ സഭയിലൊക്കെ അല്ലെങ്കിൽ സഭക്കാരുടെ മുമ്പിലൊക്കെ ഒരുപാട് കൊടുക്കുന്നവരാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു വലിയ പങ്ക് ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ വകുപ്പിൽപ്പെട്ടവരാണ്. എല്ലാവരുമല്ല, ഈ വകുപ്പിൽപ്പെടും. ഇതിന് ഒരു കാലത്ത് ഈ പെന്തക്കോസ്ത് സഭകളിൽ ആത്മീയന്മാരായ ആളുകൾക്ക് വളരെ സ്ഥാനവും മാന്യതയും പദവി എന്ന് പറയാൻ പറ്റത്തില്ല, മാന്യതയും സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു ആത്മീയന്മാരായ ആളുകൾക്ക്. അത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ പ്രാപ്തി അടിസ്ഥാനത്തിൽ, കഴിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അവരാദരിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ഈ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടായി. ഇപ്പോൾ സഭയിൽ അനാത്മികന്മാരായ ആളുകളാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് സഭകളിൽ. അതെങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നത്? ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതിന് കൂട്ടു നിൽക്കുകയും നമ്മുടെ ഒരു വലിയ സുരക്ഷകന്മാരുടെ ഒരു വലിയ പങ്ക് അതിന് കൂട്ടു നിൽക്കും. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒന്നാം തലമുറയിലും രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയിലും ഇല്ലാത്ത ഒരു പ്രവണതയാണ് ഇപ്പോഴാ കാണപ്പെടുന്നത്. അക്കാലങ്ങളിൽ ദേവദാസന്മാർ സഭകളിൽ അവർ ഏറ്റവും സ്നേഹിക്കുന്നതും മാനിക്കുന്നതും സഭയിലെ ആത്മികന്മാരെയായിരുന്നു. ആത്മികന്മാരെ ആളുകളെ അവർ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സംഗതി മാറി. എങ്ങനെ മാറി? ആത്മീയത എങ്ങനെ ഇരിക്കട്ടെ, ഈ തെറ്റുകളെ വെള്ളപൂശാൻ വേണ്ടി കൊടുക്കുന്നവർ ഇന്ന് തിളങ്ങി നിൽക്കും. അതുപോലെ തന്നെ സ്ഥാനവും മാനവും ലഭിക്കാൻ വേണ്ടി, അനർഹമായ പലതും കരസ്ഥമാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവർക്ക് കൂട്ടുനിൽക്കുന്ന സഭാശൂരന്മാരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അവർ സഭയിലെ ആത്മികന്മാരായ ആളുകളോടായിരുന്നു താല്പര്യം, അനാത്മികന്മാരായ ആളുകളെ അവർ കഴിവതും അകറ്റി നിർത്തുമായിരുന്നു. ഇപ്പോൾ അനാത്മികന്മാരായ ആളുകളെ അടുപ്പിച്ച് നിർത്തുകയും ആത്മികന്മാരായ ആളുകളെ കണ്ടിൽ നിന്നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് പെന്തക്കോസ്തിൽ കൂടി വരികയാണ്. അത് ഈ അനീതിയുള്ള മാമോൻ്റെ ശക്തിയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ അനീതിയുള്ള മാമോന് ഭയങ്കര കഴിവുള്ള പുള്ളിയാണ്. ആ അനീതിയുള്ള മാമോൻ ആരാ നിങ്ങൾക്ക് അറിയാമല്ലോ, പണം തന്നെ. അപ്പോൾ അതിന് പല കഴിവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് സഭകളിൽ, അത് ലോക്കൽ സഭകളെ മാത്രമല്ല സഭയുടെ എല്ലാ തലങ്ങളിലും ഇന്ന് ഏറെക്കുറെ അങ്ങനെയാണ്. ഈ മാമോൻ കയ്യിലുള്ള കാലത്തോളം പലർക്കും പലതും ഒന്നും പ്രശ്നമില്ല. ഇത് ഞാൻ പറയുമ്പം ബന്ധക്കോസുകാർക്ക് ഇത് പുതുമയൊന്നുമല്ല, അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മൂല്യച്യൂതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മൂപ്പന്മാരുടെ സഭാഭരണത്തിൽ ഈ പരിപാടിയൊന്നുമില്ല. ഞാനത് പിന്നാലെ എൻ്റെ കമ്പാരിസൺ പിന്നാലെ പറയാം. മൂപ്പന്മാരുടെ ഭരണ സമ്പ്രദായത്തിൽ ഈ പരിപാടി പറ്റത്തില്ല. കാര്യം അവർക്ക് മൂപ്പന്മാരെന്ന് വെച്ചാൽ സ്വയം പര്യാപ്തയുള്ളവരാണ്. അവർക്ക് മറ്റുള്ളവരുടെ ഈ മാമോൻ്റെ സഹായം ആവശ്യമില്ലാത്തവരാണ്. അതാണ് ഈ മൂപ്പന്മാരുടെ ഭരണത്തിലുള്ള ഒരു വിശേഷത. അപ്പോൾ അവർക്ക് ഈ സഭയിലെ വെള്ളം പൂശുന്ന ആൾക്കാരുടെ ഒന്നും പ്രതിപത്തി അവർക്ക് ആവശ്യമില്ല. എല്ലാ സഹോദരന്മാരാണല്ലോ. തന്നെയല്ല, അവരൊക്കെ സ്വയം പര്യാപ്തയുള്ളവരാണ് സാമ്പത്തികമായി. എന്നാൽ ഈ പാസ്റ്റർ ഭരണ വ്യവസ്ഥിതിയിൽ സംഗതി തികച്ചും ഭിന്നമാണ്. അവിടെ ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സഭയിൽ തിളങ്ങാൻ
പറ്റിയ ഒരു ഒരു സംവിധാനമാണ് ഈ പാസ്റ്റർ ഭരണവും പാസ്റ്റർ ശുശ്രൂഷയും. അത് ഒരു സഭയിലെ കാര്യമല്ല, പെന്തക്കോ സഭകളിൽ ആകമാനം ഇന്ന് അത് കാണുവാൻ കഴിയും. അങ്ങനെ ഞാൻ പറഞ്ഞ താല്പര്യം കൊടുക്കുന്നത് പല വിധത്തിലാണ്, പല വിധത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പ്രതിഫലമുണ്ടോ, അതിനൊക്കെ അതിൻ്റെ പേരായി, അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പേരായി മനഃപൂർവ്വദാനം എന്ന് പറയുന്നു. പല വിധത്തിൽ കൊടുപ്പുണ്ട്, മനഃപൂർവ്വമായി കൊടുക്കുന്ന ദാനം ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ, പിന്നെ മനഃപൂർവ്വമല്ലാത്ത ദാനമുണ്ട്, പിന്നെ മനസ്സോടെ കൊടുക്കുന്നതുണ്ട്. ഞാൻ പല വിധത്തിലാണല്ലോ കൊടുക്കൽ. അപ്പോൾ ഈ ഈ കൂട്ടത്തിൽ പെടുന്ന മനഃപൂർവ്വ ദാനങ്ങൾക്ക് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം നേടാൻ വേണ്ടി കൊടുക്കുന്ന മനഃപൂർവ്വ ദാനങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ സത്യവേദ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. 1 കൊരിന്ത്യർ 3:11-14 വാക്യങ്ങളിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചാൽ അങ്ങനെ കൊടുക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമോ എന്നുള്ള കാര്യം അറിയാം. അത് ഞാൻ പറയണ്ട, ഇങ്ങനെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി പണം കൊടുക്കുന്നവർക്ക് അവരുടെ കാര്യത്തിന് സ്വർഗം പ്രസാദിക്കുമോ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ പ്രതിഫലം ഭാഗിക്കുമ്പോൾ, പ്രവൃത്തികൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള കൊടുക്കലുകൾക്ക് പ്രതിഫലം കിട്ടുമോ എന്നുള്ള കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ വായിക്കാം, ഒരുവൻ്റെ പ്രവൃത്തികൾ തീയിൽ പരിശോധിക്കപ്പെടുമ്പോൾ ചിലത് പുല്ല് വൈക്കോൽ എന്നിവ പോലെ കത്തിപ്പോകുന്നതും ചിലത് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് എന്നിവ പോലെ ശോഭിക്കുന്നതുമായിരിക്കും. അപ്പം ചിലത് പ്രവൃത്തികൾ കത്തിപ്പോകും. എങ്ങനെ? പുല്ല് വൈക്കോൽ കത്തിപ്പോകാൻ സമയം വേണോ? ഒരു സെക്കൻഡ് മതി. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ തീയിൽ കൂടെ പരിശോധിക്കപ്പെടും. ഈ മനഃപൂർവ്വ ദാനങ്ങൾ ഒട്ടുമുക്കാലും കത്തിപ്പോകും. നോട്ട് പോയത് പിക്ചർ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് ഈ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നത്. ഏതായാലും തീയിൽ കൂടെ പരിശോധിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളും കൊടുക്കുന്നതെല്ലാം പരിശോധിക്കും തീയിൽ കൂടെ എന്നാണ് അങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞാൻ വല്ല മാറ്റം ഉണ്ടാകുമോയെന്ന് ചോദിച്ചാൽ ഉണ്ടാകത്തില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഈ പുസ്തകത്തിലെ ഒരു വണ്ടിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മ വേണം, പാസ്റ്റർമാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ തരുന്ന പണം അദ്ദേഹത്തിന് ഇതിൻ്റെ തെറ്റുകളെ വെള്ള പൂശാനാണെന്നും അല്ലെങ്കിൽ സഭയിൽ സ്ഥാനമാനങ്ങൾ നേടെടുക്കാൻ വേണ്ടിയാണെന്നും ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പണം തരുന്നെന്നുള്ള ഒരു കാര്യം ഒരു സഭാസുര അറിഞ്ഞാൽ ആ പണം വാങ്ങിക്കാൻ പാടില്ല. വാങ്ങിച്ചാൽ ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, മാറ്റമൊന്നുമില്ല. കാര്യം ഇന്ന് അത്തരം ആൾക്കാരെ അവർ ബഹുമാനിക്കും സ്നേഹിക്കും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ വാങ്ങിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം അനാത്മികനായ ഒരാളാണ്, ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കുകയും എങ്കിൽ പിന്നെ ഇത്രയും പണം മനഃപൂർവ്വമായി സഭയുടെ രജിസ്റ്ററിൽ എഴുതാതെ കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി ഒരു പാസ്റ്റർ അറിഞ്ഞിരുന്നാൽ ആ പണം വാങ്ങാൻ പാടില്ല. ആ പണം വാങ്ങിച്ചാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ മനഃപൂർവ്വദാനങ്ങളൊന്നും ഈ പട്ടത്തെ സഭകളിൽ അധികം വില പോകത്തില്ല, ഈ ബ്രദറൻ സഭകളിലും വില പോകത്തില്ല. കാര്യം അവിടെ മൂപ്പന്മാരുടെ ഭരണമാണ്. അത് ഏറ്റവും കൂടുതൽ വില പോകുന്നത് ഈ പെന്തക്കോ സഭകളിൽ. ഇതൊക്കെ ഈ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പറയല്ലേ, കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതും രുചിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ഈ പ്രായത്തിനിടയിൽ
തൊട്ടറിഞ്ഞത് കണ്ടറിഞ്ഞത് കേട്ട് കാര്യം പറയുന്നു, പുത്തൻ കാര്യങ്ങളൊന്നുമല്ല. ഞാനീ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്, അല്ല പുതിയ തിയറിയൊന്നുമല്ല. നമ്മളിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു എന്ന് മാത്രം, അതിൽ കവിഞ്ഞൊരു കാര്യവുമില്ല. ഇത്രയൊക്കെ കൊടുത്തിട്ടും ഈ പെന്തക്കോസ്തുകാർ സഭയിലെ സാമ്പത്തിക ശേഷി ശക്തി പ്രാപിക്കത്തില്ല, സാമ്പത്തിക ശേഷി കുറഞ്ഞു വരും. മറ്റുള്ളവർ കൊടുക്കുന്നത് കുറവ്, നമ്മൾ കൂടുതൽ, എങ്കിലും സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നിലും മറ്റുള്ളവർ മുമ്പിലുമാണ്. പ്രത്യേക സമുദായ സഭകളിലൊക്കെ മുൻപിലവർ നമ്മളെക്കാട്ടിൽ വളരെ കുറച്ചാണ് കൊടുക്കുന്നത്, പക്ഷെ അവർ സഭയായിട്ട് പല കാര്യങ്ങളിലും മുമ്പിലാണ്, സാമ്പത്തികമായ കാര്യങ്ങളിൽ. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അവർ എണ്ണ ഒത്തിരി ഉണ്ടെന്ന്, അത് പറയാൻ ഞാൻ വിശദീകരിക്കാം. നമ്മൾ എങ്ങനെല്ലാം കൊടുത്തിട്ടും സഭ ഒരിക്കലും ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആകുകയോ ഒരു സഭയ്ക്കൊരു സാമ്പത്തികമായ പച്ചയോ ഉണ്ടാകത്തില്ല. ഇത്രയും നമ്മൾ കൊടുത്തിട്ടും പെന്തക്കോസ്ത് സഭകൾക്ക് ഈ സമുദായ സഭകളെ അപേക്ഷിച്ച് മനോഹരമായ ആരാധനാലയങ്ങളോ മനോഹരമായ പാസ്റ്റേജുകളോ മനോഹരമായ സെമിറ്ററികളിലോ ഒട്ടുമുക്കാൽ ഒരു വലിയ പങ്ക് പ്രാദേശിക സഭകൾക്ക് ഇല്ല എന്ന സത്യം. നമ്മൾ കൊടുക്കുമ്പോൾ മുമ്പിൽ, പട്ടണസഭകൾ പിൻപില്, നമ്മളെക്കാളുടെ കൊടുക്കുന്ന വിഷയത്തിൽ അവരൊരു 350 രൂപ അവർ കൊടുക്കുമ്പോൾ നമ്മൾ 800 കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ തന്നെ ഒരു കണക്ക് പറയുന്ന മാത്രമേ ഉള്ളൂ, ഞാൻ ആക്യുറസി അല്ല, കണക്കിൻ്റെ ആക്യുറസി നിങ്ങളാരും നോക്കരുത്. ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കണക്ക് പറയുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പറയുന്ന കണക്കിൻ്റെ ആ ആക്യുറസി നോക്കരുത്. വിശദീകരിക്കാൻ വേണ്ടി ഒരു കണക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെക്കാൾ നമ്മൾ മുമ്പിലായിട്ടും അവരെപ്പോലെയുള്ള മനോഹരമായ ആരാധനാലയങ്ങളോ മനോഹരമായ പാർസലുകളോ മനോഹരമായ സെമിറ്ററികളോ നല്ലവണ്ണം സൂക്ഷിക്കപ്പെടുന്ന അങ്ങനെയുള്ള വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്ന സെമിറ്ററികളൊന്നും നമുക്ക് വളരെ കുറവാണ്, ഉണ്ട്, വളരെ കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഇപ്പോൾ സമുദായ സഭകളിലുള്ളതുപോലെ നമുക്ക് പൊതുസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ മുതലായവ ഇല്ല എന്നുള്ളതാണ് സത്യം. തുലോ അത് ഉണ്ടെങ്കിൽ വളരെ ദുർലഭമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം ഈ പണത്തിൻ്റെ ചോർച്ച എവിടെയാണ് സംഭവിക്കുന്നത്? നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും പട്ടണസഭകൾക്കുള്ളതും, എന്നാൽ നമുക്ക് അവരോടൊപ്പം എത്താൻ കഴിയാതെ പോകുന്നതിൻ്റെയും ചില കാരണങ്ങളുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന കാരണം മനസ്സിലാക്കാൻ ചില വസ്തുതകൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. വിശദമായിട്ട് ചില വസ്തുതകൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ആ കാര്യം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെപ്പറ്റി വളരെ ആധികാരികമായി കൃത്യനിഷ്ഠതയോടെ വചനാധിഷ്ഠിതമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പെന്തക്കോസ്തുകളും പൗരോഹിത്യം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ വാങ്ങി വായിച്ചാൽ പുതിയ നിയമ പൗരോഹിത്യത്തെപ്പറ്റിയും പുതിയ നിയമസഭയെപ്പറ്റിയും സഭ എങ്ങനെ പരിപാലിക്കപ്പെടുന്ന വിഷയത്തെപ്പറ്റിയും വളരെ വിശദമായി ആഴമായി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ ബഹുമാന ജേസി ദേവിൻ്റെ അവതാരികയിൽ നിന്ന് ഒരു വാക്ക് ഞാനിവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വചനാധിഷ്ഠിതമായ സഭാപരിപാലനത്തെപ്പറ്റി ഇത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയ എഫേസ്യ 4:1 സത്യസന്ധമായും ആധികാരികമായും വ്യാഖ്യാനിച്ച് ഒരു ഗ്രന്ഥം പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രീ ജോർജിൻ്റെ ഗ്രന്ഥമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ കൃതി വെറും ഒരു വായനയ്ക്ക് വേണ്ടിയുള്ളതല്ല, വായിച്ച് മടക്കി വയ്ക്കാനുള്ളതല്ല, ദൈവീക കാര്യപരിപാടിയിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മീയ നവീകരണം
ലക്ഷ്യം വെച്ചുള്ള ഒരു ദൈവിക പദ്ധതിയാണിത്. എല്ലാ സഭാവിശ്വാസികളുടെയും ശ്രദ്ധയേറിയ പ്രാർത്ഥന ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകട്ടെ. സഭാ നേതൃത്വം ഈ ഗ്രന്ഥം പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട കാനവച്ചൻ പറയുമ്പോൾ, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് സഭയ്ക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധം. എല്ലാവരും സഹോദരന്മാർ തന്നെയാണ്. അതിൽ കൂടിയവരും കുറഞ്ഞവരും കണ്ടേക്കാം, എന്നാൽ എല്ലാവരും സഹോദരന്മാരാണ്. ദൈവം സ്ഥാപിച്ച സഭയെ സാത്താൻ ഇടപെട്ട് ഒരു ഓഫീസെന്നോ കോടതിയെന്നോ ഒക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ പുസ്തകം വാങ്ങി വായിക്കുവാൻ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. ഇവിടെ കാണുന്ന നമ്പറിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ അയച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് വചനം പഠിക്കുവാനും അതാളമായി ഗ്രഹിക്കുവാനുമുള്ള താല്പര്യം എൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിലയിലേക്ക് അവരെ നടത്തണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ അന്ത്യകാലത്ത് കർത്താവേ, വചനം പഠിക്കുന്നതിലും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലും ഞങ്ങളേറെ ശ്രദ്ധാലുക്കളായി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി സാക്ഷിയായി നിലകൊള്ളുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ എന്നങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വീക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ.